ബിജെപി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചു. വി മുരളീധരൻ നോർത്ത് ഈസ്റ്റ് ജോയിന്റ് കോർഡിനേറ്ററാകും. അനിൽ ആന്റണി നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളുടെ പ്രഭാരി. പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏതൊക്കെ രീതിയിലാണ് ചുമതലകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ജിഷ്ണുവിലേക്ക് എത്താം. ബിജെപി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചു. വി മുരളീധരൻ നോർത്ത് ഈസ്റ്റ് ജോയിന്റ് കോർഡിനേറ്ററാകും. അനിൽ ആന്റണി നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായിരിക്കും. പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും എന്നാണ് അറിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെ പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി ഇപ്പോൾ സംഘടനാ ചുമതല നൽകിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോമിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിറകെയാണ് ഇപ്പോൾ ബിജെപി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തന്നെ തുടരും. ഒപ്പം സഹപ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തന്നെ തുടരും. ഒപ്പം സഹപ്രഭാരിയായി ഒഡീഷയിൽ നിന്നുള്ള വനിതാ നേതാവ് അപരാജിത സാരംഗിയാണ് ദേശീയ നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രഭാരി സ്ഥാനത്തിൽ ദേശീയ നേതൃത്വം മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ സഹപ്രഭാരിയായി ഒഡീഷയിൽ നിന്നുള്ള വനിതാ നേതാവ് അഭിരജിത സാരംഗിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം മുൻ കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള വി മുരളീധരൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കും. അത്തരത്തിലാണ് നിയമനം ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയിട്ടുള്ളത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുക സാംബിത് പത്ര എം പി ആയിരിക്കും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായിട്ടാണ് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള വി മുരളീധരനെ നിയമിച്ചിട്ടുള്ളത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ ദേശീയ സെക്രട്ടറിയും ഒപ്പം ദേശീയ വക്താവുമായിട്ടുള്ള അനിൽ ആന്റണിയെ രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രഭാരി എന്ന നിലയിലാണ് നിയമനം നിശ്ചയിച്ചിട്ടുള്ളത്. നാഗാലാന്റിന്റെയും മേഘാലയയുടെയും പ്രഭാരിയായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള നേതാവും ഒപ്പം ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവ് കൂടിയായിട്ടുള്ള അനിൽ ആന്റണിയെ തീരുമാനിച്ചത്. ഒപ്പം ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഹരിയാനയിൽ പ്രഭാരിയായി സതീഷ് പൂനിയെ നിയമിച്ചിട്ടുണ്ട്. കൂടാതെ ജാർഖണ്ഡിൽ ലക്ഷ്മികാന്ത് ബാജ്പേയിക്കുമാണ് ചുമതല നൽകിയിട്ടുള്ളത്. ജാർഖണ്ഡിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഒപ്പം ബിജെപിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരുൺ ചുക്കിന് ലഡാക്കിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. കൂടാതെ ജമ്മുകശ്മീരിന്റെ പ്രഭാരിയായും തരുൺ ചുക്കിനെയാണ് നിയമിച്ചിട്ടുള്ളത്. ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരുൺ ചുക്കിന് ജമ്മുകശ്മീരിന്റെയും ഒപ്പം ലഡാക്കിന്റെയും ചുമതല നൽകിയിട്ടുണ്ട്. ഗോവയുടെ പ്രഭാരിയായി ആശിഷ് സൂദിനെയാണ് നിയമിച്ചിട്ടുള്ളത്. ബീഹാറിന്റെ പ്രഭാരിയായി ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വിനോദ് താവടയെ നിയമിച്ചിട്ടുണ്ട്. കൂടാതെ അശോക് സിംഗാളാണ് അരുണാചൽ പ്രദേശിന്റെ പ്രഭാരിയായി അവിടുത്തെ എം എൽ എ അശോക് സിംഗാളിനെയാണ് ബിജെപിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. ഇത്തരത്തിൽ 24 സംസ്ഥാനങ്ങളിലെയും പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയുമാണ് ഇന്ന് ബിജെപിയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിക്കൊണ്ട് മൂന്നാം തവണയും ഭരണം നിലനിർത്തിയതിന് പിറകെയാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും നിശ്ചയിച്ചത്. അതിൽ കേരളത്തിലെ പ്രഭാരി സ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ബിജെപിക്ക് താമരചിഹ്നത്തിൽ ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ പ്രഭാരി സ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. കേരളത്തിന്റെ പ്രഭാരിയായി പ്രകാശ് ജാവ്ദേക്കർ തുടരും. പക്ഷേ സഹപ്രഭാരി സ്ഥാനത്തേക്ക് ഒഡീഷയിൽ നിന്നുള്ള വനിതാ നേതാവിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായും അനിൽ ആന്റണി മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായും നിയമിച്ചിട്ടുണ്ട്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.